ഏട്ടാ, വലിയേട്ടൻ നേരത്തെ റെഡിയായോ? നേരത്തെ റെഡിയായിട്ട് എന്താ കാര്യം? ദേവിയും കണ്ണനും കൂടെ ക്ഷേത്രത്തിൽ പോയിരിക്കല്ലേ. വരണേനു മുമ്പ് ഞാൻ ഇറങ്ങിയ അയാൾക്കത് വിഷമാവും. ഇന്നാണെങ്കിൽ അയാൾ പതിവില്ലാതെ വൈകുകയും ചെയ്തു. നേരത്തെ ഇറങ്ങേണ്ട വല്ല അത്യാവശ്യമുണ്ടോ ഇല്ലേട്ടാ? ഏയ്, അങ്ങനെ വലിയ അത്യാവശ്യം എന്ന് പറയാനൊന്നുമില്ല. പോണ വഴിക്ക് നമ്മുടെ പണിക്കര് ഒന്ന് കാണണമെന്ന് അമ്മ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. ഒന്ന് കണ്ടേക്കാന്ന് കരുതി. എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. നീ ഒന്നും പറയണ്ട, പറഞ്ഞെടുത്തോളൊക്കെ മതി. ഇവിടെ വന്ന് ഒന്ന് പറയും, നിന്റെ ഭാര്യ എടുത്ത് വേറൊന്ന് പറയും. അങ്ങനല്ല ഏട്ടാ, ശരിക്കും എന്താ ഉണ്ടായെന്ന് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഏട്ട എന്തെന്ന് വെച്ച് പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട, ഒരു വിശദീകരണവും വേണ്ട. ശിവ, ദേവി വരുമ്പോ ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞാലേ. ഇനി അയാൾ പിണങ്ങിയാലും കുഴപ്പമില്ല. ഇങ്ങനെ ദേഷ്യപ്പെട്ട് പോവല്ലേ വലിയേട്ടാ. ഹരിയേട്ടൻ എന്താ പറയാനുള്ളതെന്ന് ഒന്ന് കേട്ടിട്ട് പോവും. ശിവ, നീ ആവശ്യമില്ലാതെ വക്കാലത്ത് പറയാൻ നിൽക്കണ്ട. അങ്ങനെ പറയല്ലേ വലിയേട്ടാ, ഒരു അഞ്ച് മിനിറ്റ് ഹരിയേട്ടനെ പറയാനുള്ളതൊന്ന് പറഞ്ഞോട്ടെ, ഒന്ന് കേക്ക്. സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനേക്കാളും അപ്പൂന് അവളുടെ മമ്മി ഒന്ന് കാണണമെന്നായിരുന്നു ആഗ്രഹം. അവൾ മമ്മിക്ക് ഫോൺ ചെയ്തു. അവളുടെ ശബ്ദം കേട്ട് മമ്മി കരഞ്ഞൂത്രേ. പിന്നെ ഒത്തിരി സന്തോഷത്തോടെയാ സംസാരിച്ചത്. സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ വീട്ടിലേക്ക് ചെല്ലണ്ട, സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും എത്തിക്കാന്നും പറഞ്ഞു. പക്ഷേ മമ്മിയെ കാണാനുള്ള ആഗ്രഹം മനസ്സിലടക്കാൻ പറ്റാതെ എന്നോട് ചോദിച്ചു. അവൾ എപ്പോഴും പറയും ഹരിക്ക് എല്ലാരും ഇപ്പോഴും കൂടെയുണ്ട്, അവൾക്ക് എല്ലാം നഷ്ടമായെന്ന്. സ്വന്തം മമ്മിയെ കാണാനുള്ള ആഗ്രഹം പറഞ്ഞ് അവൾ വിങ്ങിക്കരഞ്ഞപ്പോ തടയാൻ തോന്നിയില്ല. ഡാഡി ഇല്ലാത്ത സമയം നോക്കി പോയി കണ്ടിട്ട് വരാന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചു പോയി. ചെല്ലണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൾ വീട്ടിൽ ചെന്നപ്പോ മമ്മി വലിയ കാര്യമായിട്ട് അവളെ നോക്കിയത്. മമ്മിയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇറങ്ങാൻ നേരം അവളുടെ ഡ്രസ് അടങ്ങിയ ബാഗ് നിർബന്ധിച്ച് ഏൽപ്പിച്ചു. അതിനകത്ത് അപ്പൂന്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ മമ്മി വെച്ചിരുന്ന വിവരം അവൾക്കറിയില്ലായിരുന്നു. സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയിറങ്ങിയ കൃത്യസമയത്ത് തമ്പി വന്ന് കയറി. ആകെ പ്രശ്നമായി. സർട്ടിഫിക്കറ്റുകൾ വാങ്ങി അയാൾ വലിച്ചു കയറി എറിഞ്ഞു. ബാഗ് കുടഞ്ഞ് പരിശോധിച്ചപ്പോ സ്വർണ്ണാഭരണങ്ങൾ താഴെ വീണു. അതിന്റെ പേരില് അവളുടെ മമ്മിയെ തല്ലി. ഇതാ ശരിക്കും നടന്നത്. ഇത്രയും നാള് കാണാതിരുന്ന മമ്മിയെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കെഞ്ചി പൊട്ടിക്കരഞ്ഞപ്പോ പറ്റില്ലെന്ന് എങ്ങനെയേട്ടാ ഞാൻ പറയ? അത്രയ്ക്കും ക്രൂരത കാണിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഏട്ടാ. ഞങ്ങളെ അങ്ങനല്ലല്ലോ ഏട്ടനെ എടുത്തും വളർത്തിയത്. ഈ വീട്ടിൽ ഇന്നോളം ഞാൻ കാരണോ അല്ലെങ്കിൽ അപ്പു കാരണോ പ്രശ്നങ്ങളെ വരാറുള്ളൂ. ഒന്നും വേണമെന്ന് കരുതിയിട്ടല്ല, പക്ഷേ അങ്ങനെയൊക്കെ ആയി പോവുക. ശരി, അത് വിട്. എന്ത് ചെയ്താലും ആലോചിച്ച് വേണം ചെയ്യാൻ, പ്രത്യേകിച്ച് തമ്പിയുമായിട്ടുള്ള കാര്യത്തിൽ ഇടപെടുമ്പോ. ഇപ്പൊ കണ്ടില്ലേ, ഇതൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ ഞാൻ? എന്ത് സംഭവിച്ചാലും എത്ര ദേഷ്യം വന്നാലും അകന്നു പോരുതേട്ട, അതുമാത്രം എനിക്ക് താങ്ങാൻ പറ്റില്ല. എന്താടാ നീ പറയുന്നേ? അതേ ബാലേട്ട, എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നോണ്ടേയിരിക്കും. ഒന്നും അറിഞ്ഞോണ്ടല്ലെങ്കിലും എല്ലാവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ കാരണക്കാരനാകുക. അതുകൊണ്ടാണല്ലോ അത്രയ്ക്ക് മനസ്സുകൊണ്ട് എന്നോട് അങ്ങനെയൊക്കെ പറയാൻ കാരണമായത്. ഒറ്റപ്പെട്ടു പോകുന്ന പേടി എനിക്കിപ്പോ. എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നേ? മനസ്സ് വേദനിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഭാഗത്ത് പറയുന്നല്ലാതെ ഏട്ടൻ നിങ്ങളെ വിട്ടുകളയോടാ? നിങ്ങൾക്ക് വേണ്ടിയില്ല ഞാൻ ദൈവം ജീവിക്കുന്നത് തന്നെ. നമ്മുടെ സ്നേഹവും ഒത്തൊരുമയൊന്നും അതൊന്നും ഒരിക്കലും ഇല്ലാതാവില്ല. ഓരോ വീട്ടിലും കല്യാണം കഴിയണതോടെ സഹോദരങ്ങൾ ഓരോരുത്തരും ഓരോ കുടുംബമായിട്ട് പിരിഞ്ഞു പോകും. അതും നല്ലതിനായിരിക്കും. പക്ഷേ എന്റെ അനിയന്മാര് ഈ ഏട്ടന്റെ കണ്ണടയണത് വരെ
വിട്ടുപോകരുതെന്നാ എന്റെ ആഗ്രഹം. വിട്ടുപോകില്ലെന്ന് എനിക്കറിയുകയും ചെയ്യാം. സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഏട്ടാ. ബാലേട്ട ഇല്ലാത്തൊരു വീടിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഞങ്ങൾ ഒരിക്കലും ഏട്ടനെ ഏട്ടത്തെ വിട്ടു പോവില്ല. അറിയാം മക്കളെ, പക്ഷേ ഇടവന്നിൽ എന്തോ ഒരു പേടി ഇടയ്ക്ക് വന്നു വീണു. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതാവുമ്പോ നെഞ്ചറിയാതെ പിടയ്ക്കുക. അതുകൊണ്ടാടാ ഏട്ടൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോണത്. കരയല്ലേ ഏട്ടാ. ഒരിക്കലും നമ്മുടെ പരസ്പരമുള്ള സ്നേഹവും കരുതലും കൈവിട്ടു പോകില്ല. പോകരുത്, ഇല്ല ഒരിക്കലും പോകില്ല ഏട്ടാ. നമ്മൾ എന്നും ഒരുമിച്ചുണ്ടാവും. ഒന്ന് ചിരിക്കേണ്ട. നമുക്ക് ഇങ്ങനൊരു സെൽഫി എടുക്കാം. പോരെ ഫോട്ടോ എടുത്ത് അപ്പൂനെ കാണിക്കാൻ പോവാ. എന്റെ ഹരി, നീ ബാലേട്ടനെ കണ്ടോ? കണ്ടു. എന്നിട്ട് ബാലേട്ടൻ എന്നോട് സംസാരിച്ചോ? ആദ്യം മുഖം തരാതിരുന്നു, പക്ഷെ എനിക്ക് പറയാനുള്ള കൂടി കേൾക്കണോന്ന് ശിവൻ കൂടി പറഞ്ഞപ്പോ പിന്നൊന്ന് എതിർത്ത് പറഞ്ഞില്ല. ശരിക്കും ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞപ്പോ ബാലേട്ടന് മനസ്സിലായി. ആ കണ്ണു നിറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ അപ്പൂ, അങ്ങനെ ദേഷ്യം വരുമ്പോ എടുത്തടിച്ച പോലെ എന്തെങ്കിലും പറയുന്നല്ലാതെ നമ്മൾ അകറ്റി നിർത്താനോ ഒരു ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നടക്കാനോ ബാലേട്ടനോ എടുത്തേക്ക് കഴിയില്ല. ദാ ഇത് കണ്ടോ, ബാലേട്ടനും ഞങ്ങൾ എല്ലാം കൂടി ചേർന്ന് എടുത്ത സെൽഫിയാ. ഇപ്പോഴും ഒരു സമാധാനായത്. ഞാൻ കാരണം രണ്ടു കുടുംബത്തിലും പ്രശ്നമായല്ലോ എന്ന് കരുതി ഉള്ളു പടഞ്ഞിരിക്കായിരുന്നു. അവിടെ മമ്മിയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇതിന്റെ പേരിൽ കുറച്ചു ദിവസത്തേക്ക് ഡാഡി മമ്മിയോടും മിണ്ടാതെ നടക്കുമായിരിക്കും. മമ്മി ആ വീട്ടിൽ ഒറ്റയ്ക്ക് ഉള്ളിലെ സങ്കടം ആരോടും പറയാനാവാതെ വിഷമിച്ച് കഴിയേണ്ടി വരും. എന്തായാലും നിന്റെ മമ്മി നിന്നോട് സ്നേഹത്തോടെ പെരുമാറിയല്ലോ. വരണ്ടാന്നാണ് പറഞ്ഞിരുന്നെങ്കിലും നീ ചെല്ലുന്നതും പ്രതീക്ഷിച്ച് നിനക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കായിരുന്നല്ലേ നീ പറഞ്ഞത്. അതാണ് അമ്മമാരുടെ മനസ്സ്. ഇപ്പൊ നിന്റെ വിഷമം മാറിയില്ലേ? ഡാഡിയുടെ ഉള്ളിലെ പകയും ദേഷ്യം കൂടി മാറണം, എന്നാലേ ഉള്ളു തുറന്നു സന്തോഷിക്കാൻ പറ്റൂ. നിന്റെ ഡാഡിയുടെ പകയും ദേഷ്യവും വാശിയും ഒക്കെ മാറ്റി വരച്ച വരല് നിർത്താൻ ഒരു കൊച്ചുമോള് വരും. അപ്പൊ നിന്റെ ഡാഡിയെ മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കാം നമുക്ക്. കൊച്ചുമോളാണെന്ന് ഉറപ്പിച്ചോ? കൊച്ചുമോളായാലും നീ ആഗ്രഹിക്കണ പോലെ കൊച്ചുമോനായാലും അങ്ങനെ ഒരു ദിവസം വരും. ഞാനും അങ്ങനൊരു ദിവസം വരണേന്ന് പ്രാർത്ഥിക്കാൻ സ്വപ്നം കാണുകയും ചെയ്യുന്നുണ്ട് ഹരി. എല്ലാം നടക്കും, രണ്ടു കുടുംബങ്ങളിലും സന്തോഷം ഉണ്ടാവും. ഹരി അപ്പൂന് സെൽഫി എടുത്തത് കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മുറിയിലോട്ട് പോയിട്ട് കാണുന്നില്ലല്ലോ ശിവ. ഹരിയേട്ടനാകെ മനസ്സ് നന്ദിരിക്കുകയായിരുന്നല്ലോ. ഏട്ടനോടെല്ലാം തുറന്ന് പറഞ്ഞപ്പോ വല്ലാത്തൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുമായിരിക്കും. അമ്പലത്തിൽ പോയ ദേവിയും കണ്ണനെയും കാണാനില്ല. നിങ്ങൾ വൈകിയോ? താ വന്നിട്ട് പോവാന്ന് കരുതി കാത്തിരിക്കുന്നു. എന്തുപറ്റി? പൂരാടം നാളായതുകൊണ്ടേ വഴിപാടിനും പൂജയ്ക്കും ഒക്കെ ആയിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. കൊള്ള അടിപൊളി. വിവരങ്ങളൊക്കെ ഹരി പറഞ്ഞു. അപ്പൊ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. ആഹ്, അപ്പൊ എല്ലാവരുടെയും പിണക്കൊക്കെ മാറിയോ? പിണക്കൊക്കെ മാറിയെന്ന് മാത്രമല്ല, കെട്ടിപ്പിടിക്കലും മാപ്പ് പറയലും സെൽഫി എടുക്കലും വരെ കഴിഞ്ഞു. അപ്പൊ ഏട്ടത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. അതെ ബാലേട്ടാ,
കുടുംബത്തിലെ പരസ്പരമുള്ള ഐക്യത്തിനും അപ്പുവിന്റെ ജോലിക്കാരെ ശരിയാവാനും ഒക്കെ വേണ്ടി പ്രത്യേക പൂജയും വഴിപാടുകളും ഒക്കെ നടത്തി. താനിത്രയും വൈകിയപ്പോഴും എനിക്ക് തോന്നി. എന്തായാലും നിങ്ങളുടെ പെണക്കൊക്കെ മാറി സ്നേഹത്തിലായല്ലോ, അതാ വലിയ സന്തോഷം. സ്നേഹമുള്ളിടത്തെ പിണക്കുണ്ടാവും. എന്റെ കൂടപ്പുറപ്പുകൾ തെറ്റാണ് കാണിക്കണമെന്ന് തോന്നിയ ഞാൻ ശാസിക്കും, ഉപദേശിക്കും, ചിലപ്പോ തല്ലും. എല്ലാം തുറന്നു പറഞ്ഞാലേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റൂ. മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാലല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. താൻ അറിഞ്ഞോ അപ്പുവിന്റെ സർട്ടിഫിക്കറ്റ് തമ്പി വലിച്ചു കയറി എറിഞ്ഞു അത്രേ. എന്റെ ഭഗവതി ആണോ അപ്പു? ഒക്കെ ഞാൻ വിശദമായിട്ട് പറയണ്ടേ? സാരമില്ല, എത്രയും വേഗം ഡ്യൂപ്ലിക്കേറ്റിന് ട്രൈ ചെയ്യാം. അതൊന്നും ഓർത്ത് അപ്പു വിഷമിക്കണ്ട. സർട്ടിഫിക്കറ്റ് കീറി കളഞ്ഞു എന്ന് വെച്ച് നീ ആഗ്രഹിച്ചു ഒന്നും നടക്കാതെ പോവില്ല. എങ്ങനെയെങ്കിലും നമുക്കൊരു ജോലി സംഘടിപ്പിക്കാം. ധൈര്യമായിട്ടിരിക്കുക. വലിയേട്ടന് സഹകരണ ബാങ്കിലെ പ്രസിഡന്റ് രാജൻ മണിക്കരുമായിട്ട് നല്ല അടുപ്പമുള്ളതല്ലേ? അങ്ങേര് വിചാരിച്ച് സഹായിക്കാൻ പറ്റില്ലേ? അത് ശിവൻ പറഞ്ഞ് ശരിയാണല്ലോ. അപ്പു ബികോം പാസ്സായതല്ലേ? ബികോം കഴിഞ്ഞ് എം എ എക്കണോമിക്സ് ചെയ്തോണ്ടിരിക്കുമ്പോഴായിരുന്നല്ലോ കല്യാണം. ഓ, നേരത്തെ ബാങ്കിലുണ്ടായിരുന്ന അപ്രന്റീസുകൾ രണ്ടുപേരും മാറിപ്പോയെന്ന് മണിക്കര് പറഞ്ഞിരുന്നു. തൽക്കാലം അവിടെ കയറി പറ്റിയ, പിന്നെ ബാങ്ക് ടെസ്റ്റും മറ്റും എഴുതിയെടുത്താൽ മതിയല്ലോ. പോണ വഴി ഞാൻ പണിക്കരുമായിട്ടൊന്ന് സംസാരിക്കാം. യെസ്, ബാങ്കിലെ ജോലി എന്ന് പറയുമ്പോ നല്ല അന്തസ്സുള്ള ജോലിയാ. അത് കിട്ടിയാ എല്ലാം കൊണ്ടും ബെറ്റർ ബാലേട്ടാ. താങ്ക്സ്. അതിനിപ്പോ താങ്ക്സ് പറയാനൊന്നും ആയിട്ടില്ലല്ലോ. ശിവനിപ്പോ ഇത് ഓർമ്മിപ്പിച്ചത് നന്നായി. പിന്നെ താങ്ക്സ് പറയാനാണെങ്കിൽ ഈ കുടുംബത്തിൽ അതിനെ നേരം കാണും. ഞാനെന്തായാലും പ്രസിഡന്റിനെ കണ്ട് സംസാരിച്ചിട്ട് വിളിക്കാം. സർട്ടിഫിക്കറ്റിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സംഘടിപ്പിക്കാനുള്ള വഴി നോക്കൂ. ഏത് ജോലിക്കാണെങ്കിലും അത് വേണ്ടതാണല്ലോ. എന്റെ ഫോൺ. സോറി. ഹലോ, പറടാ. ഇവൻ പിന്നെയും തുടങ്ങിയോ? കേക്കാം, പറടാ. എന്നാ പിന്നെ ഞാനിറങ്ങാം. നിങ്ങൾ കഴിച്ചിട്ട് വന്നാ മതി. ബാലേട്ടൻ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചോളാം. നേരത്തെ ഇറങ്ങിയാലേ പ്രസിഡന്റിനെ കാണാൻ പറ്റും. ശരി. പ്രസാദം. എന്നാ നിങ്ങൾ ചെന്ന് കഴിക്കേ. അമ്മ കുളിപ്പിച്ചു അഞ്ജു. ദേവിച്ചു വന്നിട്ടാവാന്ന് പറഞ്ഞു. എന്നാ നീ ഹരിക്കും ശിവനും ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുക്ക. ചെല്ലഞ്ജു. അപ്പൊ നീ കഴിച്ചോ? ഞാൻ കഴിച്ചോളാം. ആദ്യം സർട്ടിഫിക്കറ്റിന് ഡ്യൂപ്ലിക്കേറ്റിന് എന്താ ചെയ്യേണ്ടെന്ന് നോക്കട്ടെ. നിങ്ങൾ ചെന്ന് കഴിക്കും. ശിവ, ഹരിയണ്ണം കഴിച്ചോ, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇപ്പൊ കഴിച്ച എന്തോ കുഴപ്പം. അല്ല, അത് വന്ന് കഴിക്കണം. അതെ അതെ, സഹകരണ ബാങ്കിന്റെ ഭരണപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടി കമ്മിറ്റി തന്നെയാ. പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അതിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് കരുതി ഒന്നും എന്റെ തന്നിഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല. സർ, കൃഷ്ണസ്റ്റോസിലെ ബാലൻ കാണാൻ വന്നിരിക്കുന്നു. അങ്ങനെയുള്ളവർ കാണുമായിരിക്കും. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കേണ്ടി വരും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും. ഇതിനൊക്കെ ഓരോരോ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഇല്ലേ? എന്തായാലും നമ്മുടെ സഹകരണ സംഘത്തില് അതനുസരിച്ചേ കാര്യങ്ങൾ നടക്കൂ. ഇത് ജനങ്ങളോടും പാർട്ടിയോടുമുള്ള അക്കൗണ്ടബിലിറ്റിയുടെ പ്രശ്നമാ. ശരി ശരി, സബ്മിറ്റ് ചെയ്യ്, ഞങ്ങളൊന്ന് നോക്കട്ടെ. ഓക്കെ, റൈറ്റ്. നമസ്കാരം മണിക്കരേട്ടാ. നമസ്കാരം, നമസ്കാരം. ഇരിക്കു പോലെ. പിന്നെ എന്നെ എന്താണ് പതിവില്ലാ നേരിട്ട് കാണുമെന്ന് പറഞ്ഞ് വിളിച്ചത്? അത് ഒരു മിനിറ്റേ. പീതാംബര, ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിളിക്ക്, ഞാൻ ഒരു മീറ്റിംഗില. പറയൂ പോലെ, എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? മുഖവുര പറഞ്ഞ സമയം മെനക്കെടുത്തുന്നില്ല. ഒരു ജോലിയുടെ കാര്യം പറയാനാ. ജോലിയുടെ കാര്യം? ഇങ്ങനെയുള്ള റെക്കമെൻഡേഷനുമായിട്ടൊന്നും ബാലൻ വരാത്തതാണല്ലോ. ആർക്കു വേണ്ടിയാ റെക്കമെൻഡേഷൻ? അത് നമ്മുടെ ഹരിയുടെ ഭാര്യയ്ക്ക് വേണ്ടിയാ. ഹരിയുടെ ഭാര്യ എന്ന് പറയുമ്പോ നമ്മുടെ രാശേരൻ തമ്പിയുടെ മോളല്ലേ? അതെ, പക്ഷേ തമ്പി ഇതുവരെ ഒരു കോംപ്രമൈസിലും എത്തിയിട്ടില്ല. അവൾക്കാണെങ്കിൽ
എന്തെങ്കിലും ഒരു ജോലിക്ക് പോണോന്നാ. അപ്പോ ശിവന് പണിക്കരേട്ടന്റെ കാര്യം പറഞ്ഞത്. ബാങ്കില് എന്തെങ്കിലും ഒരു വേക്കൻസി ഉണ്ടെങ്കില് പണിക്കരേട്ടൻ വിചാരിച്ച. വേക്കൻസി ഒക്കെ ഉണ്ട്, പക്ഷേ ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല. വകുപ്പുകളൊക്കെ ആകെ മാറി. ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കൊന്നും ആരെ അപ്പോയിന്റ് ചെയ്യാൻ കമ്മിറ്റിക്ക് അധികാരമില്ല. അതൊക്കെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ടെസ്റ്റ് നടത്തി തീരുമാനിക്കേണ്ട കാര്യം. ഈ കുട്ടിയുടെ പേരെന്താ? അപർണ എന്നാ പേര്. എല്ലാവരും അപ്പൊന്നാ അവളെ വിളിക്കണേ. ക്വാളിഫിക്കേഷൻ എന്താ? ബി കോം ഉണ്ടോ? ബി കോം കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ അവരുടെ മാരേജ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ചെയ്യാവുന്ന ഒരു കാര്യം, തൽക്കാലത്തേക്ക് ട്രെയിനി ആയിട്ട് ബാങ്കിൽ നിർത്താം. അപ്രന്റീസായി നിന്നിരുന്ന രണ്ടുപേരുടെ വേക്കൻസി ഉണ്ട്, പക്ഷേ അതിനങ്ങനെ വലിയ ശമ്പളമൊന്നും ഉണ്ടാവില്ല. പിന്നെ എച്ച് ഡി സി പാസ്സായ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനൊരുപാട് വേക്കൻസീസ് ഉണ്ട്. നമ്മുടെ ബാങ്കിൽ മാത്രമല്ല, കേരളത്തിലുള്ള സഹകരണ ബാങ്കുകളിലൊക്കെ അവസരമുണ്ട്. സ്ഥിരമായാൽ തരക്കേടില്ലാത്ത ശമ്പളവും ഉണ്ടാവും. എന്താ, അപ്രന്റീസായിട്ടൊക്കെ നിൽക്കാൻ ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടാവുമോ? അവൾക്കിപ്പോ ഒരു ജോലിയാണ് ആവശ്യം. വലിയ ശമ്പളമൊന്നും ഇല്ലെങ്കിലും ഒന്ന് എനിക്കെതിരാവല്ലോ. പിന്നെ പണിക്കരേട്ടൻ പറഞ്ഞ പോലെ എച്ച് ഡി സി കോഴ്സിന് ചേർന്ന് പഠിക്കുകയാവല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നത്തെ കമ്മിറ്റി തന്നെ വിഷയം അവതരിപ്പിക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഒരു 200,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. സ്വന്തം പേരിലുള്ള അക്കൗണ്ടിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. ട്രെയിനിങ് പീരീഡിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചാൽ ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടിയാ. അത് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. എന്നാ ഹരിയം കൂട്ടി, എന്താ കുട്ടിയുടെ പേര് പറഞ്ഞ? അപർണ. അപർണയോട് ഹരിയം കൂട്ടി എന്നെ ഒന്ന് വന്ന് കാണാൻ പറ. ശരി ശരി പണിക്കരേട്ടാ, വല്ല ഉപകാരം. ഇതിനിപ്പം ബാലൻ എന്നോട് നന്ദിയൊന്നും പറയണ്ട. കമ്മിറ്റിയിൽ വിഷയം അവതരിപ്പിക്കട്ടെ, യെസ് ഓർ നോ എന്നിട്ടേ പറയാൻ പറ്റൂ. ഇത് ഞാൻ മാത്രം വിചാരിച്ചാ പോരാ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. പിന്നെ ഈ 200,000 രൂപ ഡെപ്പോസിറ്റിന്റെ കാര്യം തൽക്കാലം അവര് വരുമ്പോ പറയണ്ട, സാവകാശം ഞാൻ പറഞ്ഞോളാം. ആയിക്കോട്ടെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ബാല, ആ സെക്രട്ടറിയും തമ്പിയും തമ്മില് നല്ല അടുപ്പത്തില്ല, തമ്പിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. തമ്പി അറിഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല പണിക്കരേട്ട. എന്നാ പിന്നെ അവരോട് രണ്ടുപേരോടും ഇന്ന് തന്നെ എന്നെ വന്ന് കാണാൻ പറ. ശരി. ഹലോ ബാലേട്ടൻ, ഇപ്പൊ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ചെന്ന് കണ്ടുവാണോ? ദേവടത്തി ജോലിയുടെ കാര്യം പറഞ്ഞാണോ? എനിക്ക് ജോലി കിട്ടുമോ? ഇതെല്ലാം കൂടി ഒറ്റ ശ്വാസത്തിൽ ചോദിക്കാതെ നീ ഒന്ന് അടങ്ങടി. എന്തൊരു വെപ്രാളാ അപ്പോ ഇത്. ബാലേട്ടനെ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ ഒരുപാട് ആശിച്ചു പോയി. അതുകൊണ്ടാ ദേവടത്തി ബാലേട്ടനെ ഒന്നുകൂടി വിളിച്ചു ചോദിക്കേ. ഇപ്പൊ അങ്ങോട്ട് വിളിച്ചു വെച്ചതല്ലേ ഉള്ളൂ, ഈ ജോലി ശരിയായില്ലെങ്കിൽ വേറെ നോക്കാം, അല്ലാതെന്താ? ഇങ്ങനെ ശരിയായില്ലെങ്കിൽ ഒന്നും പറയല്ല ദേവടത്തി, ഇത് ശരിയാവണം. ബാങ്കില് ജോലി എന്ന് പറഞ്ഞ ചൂടും പൊടിയൊന്നും ഏൽക്കാതെ എ സിയിലിരുന്ന് ചെയ്യുന്ന ജോലിയല്ലേ? എനിക്ക് പറ്റിയ ജോലിയാ. ആരെങ്കിലും ചോദിച്ചാ പറയുന്നൊരു ഗമയുണ്ടല്ലോ. ബാലേട്ടനായിരിക്കും, നോക്ക് ദേവടത്തി എന്റെ നെഞ്ച് പടപെടാന്നിരിക്കുന്നു. ബാലേട്ടനാ? പറയ ബാലേട്ട, പോയിട്ട് എന്തായി? ജോലിക്കാര് ശരിയായിട്ടുണ്ട് ദേവി. ഹരിയോടൊപ്പം സഹകരണ ബാങ്ക് വരെ ചെന്ന് പ്രസിഡന്റിനെ ഒന്ന് കാണാൻ പറ അവളോട്. തൽക്കാലം ട്രെയിനിയായിട്ട് ജോയിൻ ചെയ്യിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹരിയെ ഞാൻ ഉടനെ വീട്ടിലേക്ക് പറഞ്ഞുവിടാം. വിവരങ്ങളൊക്കെ ഞാൻ പ്രസിഡന്റോട് പറഞ്ഞിട്ടുണ്ട്. ശരി ബാലേട്ട, ഞാൻ പറഞ്ഞോളാം. ബാലേട്ടൻ എന്താ പറഞ്ഞേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഒരു കാര്യത്തിൽ ഇങ്ങനെ വെപ്രാളം പിടിക്കരുതെന്ന്? അപ്പോ അത് നടക്കില്ലല്ലേ? അപ്പോഴേക്കും വാടി തളർന്നല്ലോ. പിന്നെ തളരാതെ ഇന്ന് തളരണ്ട, ജോലി ഓക്കെയാ. ഹരിയും കൂട്ടി നിന്നോട് പ്രസിഡന്റിനെ ചെന്ന് കാണാനാ ബാലേട്ടൻ പറഞ്ഞ്. ഹരിയെ ഉടനെ ഇങ്ങോട്ട് അയക്കാമെന്ന്. സത്യമാണോ പറയുന്നത്? സത്യം അടി, നീ വേഗം ചെന്ന് റെഡിയാവ്, ഹരി ഇപ്പൊ ഇങ്ങെത്തും. യെസ്, ഐ ഗോട്ട് ഇറ്റ്. അതാ ഞാൻ പറഞ്ഞത്, നിന്റെ മനസ്സ് ശരിയല്ലെന്ന്. എന്താടാ, ആരുടെ മനസ്സാ ശരിയല്ലാത്ത? അല്ല, അപ്പൂന്റെ കാര്യം പറയായിരുന്നു. അപ്പൂന് എന്തു പറ്റി? ബാങ്കിലെ ജോലിയുടെ കാര്യം അറിഞ്ഞത് മുതല് അവൾ ആകെ ടെൻഷനില്ല, മനസ്സിൽ ഒരു സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥയിലാണെന്ന് ഞാൻ ശിവനോട് പറയായിരുന്നു. എന്നാൽ ഇനി ആ സ്വസ്ഥത കുറവൊന്നും വേണ്ട, ഞാൻ രാജൻപണിക്കരെ കണ്ട അപ്പൂന്റെ കാര്യം സംസാരിച്ചു.
കണ്ടോ? എന്നിട്ട് പണിക്കർ സഖാവ് എന്ത് പറഞ്ഞു? ആ, ബാങ്കില് അപ്രന്റീസിന്റെ വേക്കൻസി ഉണ്ട്. ഞാൻ അപ്പുവിന്റെ വിദ്യാഭ്യാസ യോഗ്യതയും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞപ്പോ ഇന്ന് കമ്മിറ്റിയുണ്ട്, അതിൽ വിഷയം അവതരിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബികോം പാസ്സായതുകൊണ്ട് HDC കോഴ്സ് പാസ്സായ ക്ലറിക്കൽ പോസ്റ്റ് മുതല് മുകളിലോട്ടുള്ള ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാ പണിക്കര് പറഞ്ഞത്. പിന്നെ അപ്പുവിനെ നേരിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് നീ ഉടനെ വീട്ടിലേക്ക് ചെന്ന് അവളെയും കൂട്ടി പണിക്കരെ പോയിന്ന് കാണണം. എന്നാ ഞാൻ അപ്പുവിനെ വിളിച്ച് ഈ വിവരം ഒന്ന് പറയട്ടെ. ഞാൻ ചെല്ലുമ്പോഴേക്കും റെഡിയായി നിൽക്കാൻ പറയാം. വിവരം ഇപ്പോൾ അവൾ അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ദേവി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ, നീ വേഗം വീട്ടിലേക്ക് ചെല്ലു. ആ പിന്നെ സർട്ടിഫിക്കറ്റിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചാ താമസിയാതെ സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മതി. ശരി ചേട്ടാ. ശിവ, ഞാൻ പോയിട്ട് ചെല്ലു. ആ ശിവ, നീ എന്നാലും നല്ല സമയത്താ പണിക്കരെ കുറിച്ച് ഓർമ്മിപ്പിച്ചത്. അപ്പോഴത്തെ നല്ല സമയം കൊണ്ട് എനിക്കത് ഓർമ്മിപ്പിക്കാൻ തോന്നിയത്. പിന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ടോ? 10 പാസ്സായവർക്ക് സഹകരണ ബാങ്കിൽ ജോലിക്ക് സാധ്യതയുള്ള ഒരു കോഴ്സ് ഉണ്ടെന്ന് പണിക്കര് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. B+ എങ്കിലും ഉണ്ടെങ്കിൽ JDC എന്നൊരു കോഴ്സ് ഉണ്ട്, അത് പാസ്സാവണം. നിനക്ക് നല്ല മാർക്കുള്ളതല്ലേ?